നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് നമ്മൾക്ക് തോന്നുന്ന അതും ഒരുപാട് ഇന്റർവ്യൂസിൽ വന്ന സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട് സംസാരിക്കുന്ന നമ്മുടെ ധ്യാൻ ചേട്ടൻ. ഹായ് ചേട്ടാ. ആകെക്കൂടെ കൺഫ്യൂഷനാ, കാരണം ഡെയിനും ധ്യാനുമാണ് അടുത്തടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം ആങ്കേഴ്സിന് നാ കുളുക്കും ചേട്ടാ, അതൊരു തെറ്റാണോ? അതെ. അപ്പം എന്താണ് വീക്കം? അപ്പം പ്രൊഡ്യൂസറിൽ നിന്ന് തന്നെ തുടങ്ങാം. ദേവി, അത് വീക്കം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ഇല്ല, വീക്കം മോതിരാണ്, മോതിരത്തിന്റെ പര്യായാണ് വീക്കം. ഓക്കെ, സോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണോ സിനിമയ്ക്ക് പേരിട്ട്? അല്ല, മോതിരത്തിന് അപ്പൊ ഈ സിനിമയിലെ ഒരു വലിയ റോൾ ഉണ്ട്. മോതിരം ഒരു ക്യാരക്ടർ. ഓക്കേ, നീയാട്ടോ. അതെന്താ ധ്യാൻ ചേട്ടാ അങ്ങനെ പറഞ്ഞു? അതിനെ മനസ്സിൽ കണ്ടിട്ട് എങ്ങനെയാ പേരിടുക? ഓക്കേ, എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ എക്സ്പീരിയൻസ്? ധ്യാൻ ചേട്ടൻ പറയും. വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ ഓവറോൾ എക്സ്പീരിയൻസ്? അല്ല, ഈ സിനിമയിലെ. ഏത്? ഈ സിനിമയിലെ. ഓവറോൾ നല്ലതായിരുന്നു. ഓക്കേ, നല്ല മെമ്മറീസോ എക്സ്പീരിയൻസോ? അതെ, ഓവറോൾ നല്ലതായിരുന്നു. ഓക്കേ, ഓവറോൾ നല്ലതായിരുന്നു. പ്ലാൻ ചെയ്തോണ്ട് വന്നതാണോ? ചോദ്യം ചോദിക്കുമ്പോ പിന്നെ ഒറ്റ വരുന്ന ഉത്തരം പറയുമ്പോ എന്താ പ്രശ്നം? ഓവറോൾ എക്സ്പീരിയൻസ് നന്നായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഷീലു ചേച്ചിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഷീലു ചേച്ചി ആക്ടറായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഒരു പ്രൊഡ്യൂസറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ആക്ടറായിട്ട് കിട്ടുമ്പം ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു സിങ്ക്. ആ ഒരു സിങ്കാണ് സിങ്ക്. കാരണം കോ ആക്ടർ മാത്രമല്ല, പ്രൊഡ്യൂസറും കൂടെ. അപ്പൊ നമ്മള് വളരെ അച്ചടക്കവും സമയത്തിനെത്തണം. കാരണം ചേച്ചി എല്ലാം, ചേച്ചി ഞങ്ങള് കോസ്റ്റ്യൂമിലല്ലാതെ കണ്ടിട്ടില്ല. നമ്മള് ചേച്ചി കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിട്ട് നിപ്പുണ്ടോ? അപ്പൊ അത്ര പോലും നമ്മൾ ഡിസിപ്ലിൻ, ഒരു ഹെഡ് മിസ്ട്രസ് ഒക്കെ പ്രിൻസിപ്പൾ ഒക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. പ്രൊഡ്യൂസർ കോ ആക്ടർ എന്ന് പറയുമ്പോ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന അതേ അച്ചടക്കത്തോടുകൂടി സെറ്റിലും ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. എന്തെങ്കിലും ചേച്ചി പറഞ്ഞു, ചേച്ചി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കള്ള ലക്ഷണം കൊണ്ട് നടക്കുന്നവരാണ് ഇവര്. അപ്പൊ ഞാൻ ഒരു യൂണിഫോം ഇട്ടിട്ട് ചെല്ലുമ്പോ കാണുന്ന ഈ കള്ളന്മാര്, അപ്പൊ ഇവർക്ക് ഉറപ്പായിട്ട് ഒരു പോലീസിനെ കാണുമ്പോ പരുമ്പോലോ പമ്പി നിക്കില്ലേ, അതാണ് സംഭവം. ചേച്ചി എങ്ങനെ മാനേജ് ചെയ്തത്? അതായത് എല്ലാം ചെയ്യണമല്ലോ, അതായത് പ്രൊഡ്യൂസർ ആണ്, ആക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇല്ല, ഈ സിനിമ വളരെ സ്മൂത്ത് ആയിട്ട് പോയൊരു സിനിമയാണ്. കാരണം ഈ ധ്യാൻ ആക്ച്വലി ബേസിക്കലി ആസ് ആൻ ആക്ടർ വെരി പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. പിന്നെ ഒട്ടും ജാടയൊന്നും ഇല്ല നമുക്ക്. ഭയങ്കരമായിട്ട് എന്താ പറയാ, നമുക്ക് ചോദിച്ചില്ല ചോദ്യം, ഈ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ കൈരളിയും മഴവില്ലും കൗമുദിയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നില്ലേ മൂന്ന് ചാനൽ ഒരേ സമയത്ത്? അതുപോലെയൊക്കെ തന്നെയായിരുന്നു. നമുക്ക് അതിലോട്ട് പിന്നെ വരാതെ വളരെ ടൈമിൽ തന്നെ ഇവരെല്ലാം എത്തുന്നു. നമുക്ക് അങ്ങനെ ഫ്രം ദ പ്രൊഡ്യൂസർ സൈഡ് ഭയങ്കര രസമായിട്ട് പോയ ഒരു സിനിമയാണിത്. ഇവരെ സെറ്റിൽ കുർത്തക്കാണെന്തെങ്കിലും ഒപ്പിച്ചോ? ഞാൻ കാണാതെ വണ്ടിക്ക് മറിഞ്ഞൊക്കെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. ചേച്ചി അന്നേരം ഒന്നും ഉണ്ടായിരുന്നില്ല, അതിനർത്ഥം അപ്പൊ എന്തോ എന്തോ ചെയ്തു കണ്ടു ചേട്ടാ പെട്ടു. ചേച്ചി അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരുമിച്ച് മാറി നിന്ന് എന്നെ പോലെ വേറെ അർത്ഥങ്ങളൊന്നും എടുക്കുക. ഇതാണിപ്പോ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഞാൻ ഇവനെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഇവന് ഞാൻ മോട്ടിവേഷൻ കൊടുത്തത് ബാക്കിൽ